ബി ജെ പിയിലെ തന്നെ ബുദ്ധിജീവിയെന്ന് അവകാശപ്പെടുന്ന ഐ ടി വിദഗ്ധനായ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാജയം വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടതാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ പലതരത്തിലുള്ള പരാമർശങ്ങളും വലിയ തോതിൽ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പല വിമർശനങ്ങളും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും ഇപ്പോഴിതാ കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളാണ് കൂടുതൽ പ്രതിസന്ധി രൂപപ്പെടുത്തിയിരിക്കുന്നത്. വീണ ജോർജ്, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന് കുവൈറ്റിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈത്തിലേക്ക് പോകാനുള്ള പൊളിറ്റിക്കലായ അനുമതി ലഭിക്കാതെ വന്നതോടുകൂടി വലിയ തോതിൽ വിവിധ കോണുകളിൽ നിന്നും ആക്ഷേപങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും ഉയർന്നു വന്നിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ നിലപാടുകളെ അനുകൂലിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി അടക്കമുള്ളവർ രംഗത്ത് വന്നത്. എന്നാൽ ഒരു പടിയും കടന്ന് ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചിരിക്കുന്ന പ്രസ്താവനയാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണം. CPM സമീപിക്കുന്നത് പോലെയല്ല കുവൈറ്റ് ദുരന്തത്തെ കാണേണ്ടത്. കേന്ദ്രത്തിലെ BJP സർക്കാർ വളരെ കൃത്യമായി പ്രവർത്തിക്കുകയും കുവൈത്തിൽ നിന്ന് മൃതദേഹങ്ങൾ മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്തു എന്നുള്ള രാഷ്ട്രീയം കലർന്ന പ്രസ്താവനയാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. എക്സിൽ കുറിച്ചതോടുകൂടി തന്നെ വലിയ തോതിലുള്ള വിമർശനവും അദ്ദേഹത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞു. അതായത് ആൾട്ട് ന്യൂസ്, അതായത് ഫാക്ട് ചെക്ക് ചെക്കിംഗ് പോർട്ടലായ ആൾട്ട് ന്യൂസിൻ്റെ സഹ സ്ഥാപകൻ തന്നെ സുബൈർ, അദ്ദേഹം തന്നെ വലിയ തോതിലുള്ള വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്, താങ്കൾ ആരാണ് മിസ്റ്റർ എന്നുള്ള ചോദ്യവുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റിന് താഴെ വലിയ തോതിലുള്ള പൊങ്കാലകളാണ് നടന്നു വരുന്നത്. കഴിഞ്ഞ പ്രളയം, അതായത് കഴിഞ്ഞ മഴയുടെ സമയത്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴയുടെ സമയത്ത് കേരളത്തിൽ ഒരു പ്രളയമുണ്ടായെന്നും അതിൽ പലരും മരിച്ചുവെന്നും അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുമെന്നുമുള്ള വ്യാജമായ ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പോസ്റ്റ് ചെയ്ത് വലിയ തോതിൽ രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനത്തിന് കാരണമായിരുന്നു. ഏത് ദുരന്ത മുഖത്തും കൃത്യമായ രാഷ്ട്രീയം കാണുന്ന, അല്ലെങ്കിൽ വർഗീയത, അല്ലെങ്കിൽ വിഭജനം കാണുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ സമീപിച്ചത് എന്നുള്ള ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴിതാ പുതിയ പുതിയ പ്രശ്നങ്ങളാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റിന് പിന്നാലെ വന്നിരിക്കുന്നത്. അതായത് യാതൊരുവിധ സ്ഥാനവും BJPയിൽ തന്നെ കേവലം ഒരു പ്രവർത്തകന്റെ മാത്രം, അല്ലെങ്കിൽ ഒരു അംഗം, മെമ്പർ എന്ന അംഗം മാത്രമായി ഒരാൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഗുരുതരമായ പ്രശ്നത്തിന് കാരണമാണ്. കാരണം വലിയ തോതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്രയും നിരുത്തരവാദപരമായ പ്രസ്താവനകൾ വരുന്നത് രാഷ്ട്രീയ കേരളത്തിന്, അല്ലെങ്കിൽ കേരളത്തിലെ പോലുള്ള ഒരു നാട്ടിലെ മതേതരത്വത്തിന് തികച്ചും അപമാനകരമായ ഒരു കാര്യമാണ്. അതായത് കേന്ദ്രത്തിലെ BJP നേതാക്കൾ അടിച്ചുവിടുന്ന പല ഇല്ലാ കഥകളും അതേ രീതിയിൽ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ളവർ പെരുമാറുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇത് വളരെ വിവേകപൂർവ്വം തിരിച്ചറിയുകയും ജനാധിപത്യ സംവിധാനത്തിൽ കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യും. ഇതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പരാജയത്തിന് പോലും കാരണമായത്. കാരണം പലരും സുരേഷ് ഗോപി ജയിച്ചാലും കുഴപ്പമില്ല, രാജീവ് ചന്ദ്രശേഖർ ജയിക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് ഫലം പുറത്തു വരുന്നതിന് മുൻപേ പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം പരാജയപ്പെട്ടപ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടുതൽ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഇതെല്ലാം വെച്ച് പഠിച്ചുകൊണ്ട് ഇത്രയും ഉയർന്ന സ്ഥാനത്തിരുന്ന രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഉള്ളവർ ഇത്തരത്തിൽ ഒരു തലസ്ഥാന നഗരിൽ താമര വിരിയിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ഇനിയെങ്കിലും മലയാളിയുടെ മനസാക്ഷിയെ, അല്ലെങ്കിൽ അവൻ്റെ ആത്മബലത്തെ പരീക്ഷിക്കരുത് എന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്.